ആദ്യവേ മത്സരത്തിൻ്റെ 58-ാം മിനിറ്റിൽ ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്കിലൂടെ ബ്ലാസ്റ്റേഴ്സ് പുറകിലാകുന്നു. എതിർ തട്ടകത്തിൽ ആദ്യ തോൽവിക്ക് അത് കാരണമാകുമെന്ന് വിശ്വസിച്ചവർ ഉണ്ടായേക്കാം. പക്ഷേ ആ സാധ്യതകളെ തീർത്തും നിഷേധിച്ച് 90 മിനിറ്റ് കഴിയട്ടെ എന്ന് എൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾ ടീമിലുള്ളത് കൊണ്ട് മാത്രമാണ്. തിരിച്ചു വരാൻ സാധിക്കും അല്ലെങ്കിൽ തിരിച്ചടിക്കാമെന്ന് വിശ്വാസം പകർന്ന ആ മൊറോക്കനികൾ. ടീമിൻ്റെ പെർഫോമൻസ് മോശമാണെങ്കിൽ പോലും അയാൾ തരുന്ന പ്രതീക്ഷ അത് വളരെ വലുതാണ്. അത് കഴിഞ്ഞ മത്സരങ്ങളിൽ തെളിയിച്ചതുമാണ്. 90 മിനിറ്റുകൾ ടീമിനു വേണ്ടി പോരാടുന്ന മനുഷ്യൻ അയാളിലൂടെ തിരിച്ചു വരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ഫുട്ബോളാണ്? 67-ാം മിനിറ്റിൽ ആ വിശ്വാസം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ വിജയകാഹള അന്തരീക്ഷത്തെ നിശബ്ദമാക്കുന്നുണ്ട്. എഫ് സി ഗോവയുടെ ജേഴ്സിയിൽ കണ്ടു തുടങ്ങിയ നാൾ മുതൽ അയാൾ നമുക്ക് വേണ്ടി കളിക്കുന്ന സ്വപ്നം കണ്ടതാണ് നമ്മളെല്ലാവരും. അത് യാഥാർത്ഥ്യമാകുമ്പോൾ കണ്ട സ്വപ്നങ്ങൾ 101% വിജയിക്കുന്നുണ്ട്. അഡ്രിയൻ ലൂണയിൽ മാത്രം വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളുടെ മാനസിക സമ്മർദ്ദത്തെ അയാൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ മത്സരം ഒരുപക്ഷെ നിരാശയും സന്തോഷവും ഒരുപോലെ സമ്മാനിച്ചതാണ്. ഒരു വശത്ത് മിസ്റ്റേക്കുകൾ നിലനിൽക്കുമ്പോൾ മറുവശത്ത് പോരാട്ടങ്ങൾ പ്രതീക്ഷ നൽകുന്നു. ഒരു ഗോളിന് പുറകിൽ നിന്നിട്ട് പോലും തിരിച്ചു വരാൻ സാധിക്കുമെന്ന വിശ്വാസം ആരാധകരുടെ മനസ്സിൽ അപ്പാടെ ഉണർത്തുന്നു. തീർത്തും നമ്മൾ ആഗ്രഹിച്ച കളി, കൃത്യമായ സബ്സ്റ്റിറ്റ്യൂഷനുകൾ, ഡിഫൻസിലെ പ്രീതം കോട്ടാൽ എന്ന ഒറ്റയാൻ്റെ പ്രകടനം, നിർണായക മുന്നേറ്റങ്ങൾ, ഇമ്പാക്റ്റുകൾ, റിയാക്ഷനുകൾ, അങ്ങനെ എന്തുകൊണ്ടും തൃപ്തികരമെന്ന് തന്നെ പറയേണ്ടി വരും. അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതിൽ ഒരിക്കലും നിരാശയില്ല. കാരണം ഇത് കാൽപന്ത് കളിയാണ്. സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് മുന്നിൽ പലപ്പോഴും മുഖം തിരിച്ചേക്കാം. എന്നാൽ അതിനെതിരെ പോരാടുവാൻ തയ്യാറെടുക്കുന്ന മുഴുവൻ താരങ്ങളുടെയും പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അത് തന്നെയാണ് എതിർ തട്ടകത്തിൽ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചതും. തീർച്ചയായും ചില പോരായ്മകളുണ്ട്. അതെല്ലാം തുടച്ചു നീക്കി ബ്ലാസ്റ്റേഴ്സ് ഈ ISL മികച്ച ടീമായി മാറുമെന്ന് ഉറപ്പ് തന്നെയാണ്. മികച്ച മത്സരങ്ങൾ അതിനായി സാക്ഷ്യപ്പെടുത്തും. ഇതൊരു തുടക്കമായി കണ്ടാൽ മാത്രം മതി. അഡ്രിയൻ ലൂണി എന്ന മാന്ത്രികൻ്റെ റീഎൻട്രി ഇനി നടക്കാൻ പോകുന്നത് കണ്ടു തന്നെ മനസ്സിലാക്കണം. ലൂണ നോഹ ജമനസ്ത്രയം തീയാകുമെന്ന് ഉറപ്പു തന്നെയാണ്. ISL കാണാനിരിക്കുന്നതും അതുതന്നെയാണ്. ഇനി അടുത്ത മത്സരത്തിനായുള്ള കാത്തിരിപ്പ്. Show! Northeast team!